ഹലോ ഗായ്സ്, കൊച്ചുസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മച്ചാൻ പറയും, ഇന്നത്തെ വീഡിയോ വരാം നമ്മൾ കിഡിലിനായിട്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകണം ഗൈസ്. അപ്പോൾ നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അത് വെയിലായതുകൊണ്ട് കിഡിലൊരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മായം കണ്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൂടുതൽ കാര്യം പറഞ്ഞ് ലാഗ് അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കിടക്കാം. നമ്മുടെ മുറ്റത്തുള്ള മാവിലേക്കാണ് ഗൈസ് നമ്മുടെ നോട്ടം ഒക്കെ. നമ്മൾ നേരെ ഇവിടെ മുറ്റത്ത് മാവിലോട്ട് നോക്കുമ്പോൾ ഗൈസ് ഇതിൽ ഒന്നോ രണ്ടോ മാങ്ങ കാര്യങ്ങളൊക്കെ ഇത് കിടപ്പുണ്ട്. അതും തല്ലിപ്പറിച്ചിട്ട് നമ്മൾ വേറെ ആൾക്കാരുടെ മാവിൽ നിന്നും കുറേ മാങ്ങ നമ്മൾ തല്ലിപ്പറിക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ടാണ് ഗൈസ് നമ്മൾ ഈ കല്ലാപ്പരോട് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ മാങ്ങ കാര്യങ്ങളൊക്കെ കട്ട് പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ കുറച്ച് നമ്മൾ ഏലിക്ക കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊതിനെല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗൈസ് പഞ്ചസാരയൊക്കെ വേണം. ഓക്കെ ഗൈസ്, ഇതൊക്കെ വെച്ച് നമ്മൾ കലാപരോട് തുടങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ നേരെ നമ്മുടെ മാങ്ങ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വെച്ചാൽ നമ്മൾ കുറേ മാങ്ങയൊക്കെ മേടിച്ച് നമ്മൾ ജസ്റ്റ് ഇന്ന് പൂളി എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് നല്ലപോലെ ജസ്റ്റ് പൂളി എടുക്കാം. ഗൈസ് പൂളുമ്പോൾ നിങ്ങൾ കൈ ഒന്നും മുറിക്കാത്ത രീതിയിൽ പൂളി എടുക്കണം. ഗൈസ് നമ്മൾ കഷ്ടപ്പെട്ട് പൂളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെച്ചാൽ പറയാം, നമ്മുടെ മാങ്ങയൊക്കെ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി എടുത്തുകൊണ്ട് ഇനി നമ്മൾ നേരെ ഈ മാങ്ങ മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടി പോകണം. നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇടുക. അപ്പോൾ വെച്ചാൽ മതി, നമ്മുടെ സംഭവം നമ്മൾ അടിച്ചങ്ങനെ എടുത്തിട്ടുണ്ട്. മിക്സിലിട്ട് നമ്മുടെ മാങ്ങ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചസാര അതുപോലെ നല്ല രീതിക്ക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അത് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ഈ ഒരു മാങ്ങ നമ്മൾ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നിങ്ങളുടെ അരിപ്പയോ അല്ല തോർത്തോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുക്കാവേ. അപ്പോൾ വെച്ചാൽ മതി, നമ്മുടെ സംഭവമൊക്കെ നല്ല രീതിക്ക് ഞെക്കി പിടിഞ്ഞ് അങ്ങനെ നമ്മുടെ ചാറ് മുത്തി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനിയാണ് നമ്മൾ നേരെ ഇത് നമ്മൾ ഗ്ലാസ്സിലിട്ട് ഒഴിക്കാൻ പറ്റും. കഴിഞ്ഞ മുന്നേ തന്നെ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ ചേർക്കേണ്ട, അതിലും ചേർത്ത് നമുക്ക് നേരെ ഗ്ലാസ്സിലിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം. നമുക്ക് റെഡി ആയിട്ട് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ നമ്മൾ പഞ്ചസാര ഇടാൻ പറ്റും. അപ്പോൾ ഓരോ സ്പൂണ് വെച്ച് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് മാറിപ്പോൻ വേണ്ടിയാണ് ഗൈസ് നമ്മൾ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി ചെയ്യപ്പോൾ നിങ്ങൾ രണ്ട് പൊനിയില നിങ്ങൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ പൊനിയില ഒരു അടി അങ്ങ് അടിച്ച് തിരികിട്ട് നേരെ അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ചെയ്യപ്പോൾ ഒന്ന് രണ്ടു മൂന്ന് ഏലക്ക നമ്മൾ അടുത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകണം. ഓക്കെ ഗൈസ്, നമുക്ക് ഏലക്ക കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഇനി നമ്മൾ ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് കലക്കി കൊടുക്കാൻ വേണ്ടി ഗൈസ് നല്ല രീതിക്ക് ഒന്ന് കലക്കി കൊടുക്കാം. ഓക്കെ ഗൈസ്, പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ അലിഞ്ഞ് എന്നൊക്കെ തോന്നി. ഇനി നേരെ നമ്മൾ ഗ്ലാസ്സിലിട്ട് നമ്മൾ ഒഴിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. നമ്മൾ ഗ്ലാസ്സിലേക്ക് നമ്മൾ ജ്യൂസ് നമ്മൾ ഒഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാവേ. അപ്പോൾ വെച്ചാൽ മതി, അങ്ങനെ നമ്മുടെ മാങ്ങ ജ്യൂസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ വെച്ചാൽ മതി, അങ്ങനെ നമ്മുടെ മാങ്ങ ജ്യൂസ് അങ്ങനെ അടിച്ചോളൂ. നല്ല വെയിലായതുകൊണ്ട് നമ്മുടെ സംഭവം അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇത് കുടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇവിടെ ഒന്ന് കുടിച്ചു നോക്കട്ടെ. ഇതിൽ നിന്ന് കുറച്ച് ഗായ്സ് എന്നെ മച്ചാൻ മതി, വേറെ ലെവലാണ്. നല്ല മധുരമൊക്കെ ഉണ്ട്, കുടിച്ചിട്ട് പുളിയുടെ ചെറിയ രീതിയിൽ പുളിയുള്ളൂ. അപ്പോൾ സംഭവം പറഞ്ഞാൽ കിട്ടുന്ന സാധനം തന്നെയാണ്. അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ് വീട്ടിൽ ട്രൈ നോക്ക്. അടുത്ത വീട്ടിലെ മാവിലൊക്കെ വലിഞ്ഞ് കയറി, സ്വന്തം മാവാണെങ്കിൽ കുഴപ്പമില്ല, വലവൻ്റെ മാവാണെങ്കിൽ ചോദിക്കാതെ വലിഞ്ഞ് കയറി അങ്ങ് പറിച്ചിട്ട് ഈ സംഭവം പെട്ടെന്ന് ട്രൈ നോക്കും. മച്ചമാരെ അടിപൊളി വേറെ ലെവലിൻ്റെ സാധനം തന്നെയാണ്. അപ്പോൾ മച്ചമാരെ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് തന്നെ ആക്കിയിരിക്കാനും മറക്കരുത്. മച്ചമാരെ കുടിച്ചേർക്കാം, അതുവരെ നിങ്ങൾ പോയി മാങ്ങയൊക്കെ പറിക്കാൻ പോയി ഗൈസ്. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിരുന്നു. അറിയാം.